Hi all, welcome to Cocktail Life. My name is Steffi. In the Cocktail Life, we have recipes. A different theme. Where is a makeover, a small makeover video. I am professionally studying, but still, I am very interested in doing it. I am makeover videos. ഏത് കാലത്താണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെച്ച് താമസാക്കാന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം ഒരു ഇപ്പൊ ദൈവാനുഗ്രഹിച്ച അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു യു എയിൽ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സിലാണ് നമ്മുടെ നാട്ടിൽ ചെന്ന് സെറ്റിൽ ചെയ്യുക. അപ്പൊ ആ ഒരു പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞു നമുക്കിപ്പോ ചിലപ്പോൾ അത്രയും ആരോഗ്യം ഉണ്ടാവണമെന്നില്ല, മാത്രമല്ല നമുക്ക് അത്രയും ആ ഒരു പാഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രായത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിക്കണം. അപ്പം ഇത് വേറെ ഒന്നുമല്ല, ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ വീട് നമുക്കൊരു ഹൗസ് എന്നുള്ളത് ഒരു ഹോം ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന എത്ര ചെറിയ വീടായാലും നമ്മളത് നല്ല ഭംഗിയിൽ ഒതുക്കി വെക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പീസ് ഓഫ് മൈൻഡും ഒരു ഹാപ്പിനെസ് ഒക്കെ നമുക്ക് തോന്നും അല്ലേ. അപ്പം ജനറലി എല്ലാവർക്കും വീട് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കണത് ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും വീട് നല്ല ഭംഗിയാക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. അപ്പം ഒരു റെന്റഡ് അപ്പാർട്ട്മെന്റിൽ റെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു DIY ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇതിന് വരില്ല. നമുക്ക് മെയിൻലി വേണ്ടത് ഒരു സിസേഴ്സ് വേണം, ഒരു മാസ്ക് ടേപ്പ് സെല്ലോ ടേപ്പ് വേണം, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പ്രിന്റ് ഔട്ട്സും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന്. വേറെ ഒന്നുമല്ല, ഞാനിവിടെ ബിഹൈൻഡിൽ ചെയ്തിരിക്കുന്ന എന്റെ ബിഹൈൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ വാൾ തന്നെയാണ്. ഐ എം വെരി ഹാപ്പി ടുഡേ, കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കുറെ നാളത്തെ ഒരു ഡ്രീം ആയിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു റീഡിങ് കോർണർ പോലെയോ അല്ലെങ്കിൽ ഒരു നമുക്കിപ്പം ഒന്ന് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കോഫി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാനോ അങ്ങനെ തോന്നുന്ന ഒരു കോർണർ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഫൈനലി ഇപ്പം എൻ്റെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മേക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് അപ്പാർട്ട്മെന്റിലാണെങ്കിലും എത്ര ചെറിയ വീടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ റെന്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരായിക്കോട്ടെ, നമുക്ക് ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കാരണം അത് നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ, നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, അങ്ങനെയാണല്ലോ. അപ്പം നമ്മുടെ എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളത് സാധിച്ചെടുക്കുക. പറ്റാവുന്നത്, ഒരുപാട് വലിയ വലിയ ഡ്രീംസ് അല്ല ഞാൻ പറയുന്നത്, പറ്റാവുന്ന ആഗ്രഹങ്ങൾ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം മലയാളി ഒരു വീട്ടമ്മേനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കുക ഫാമിലിക്കാണ്. അതായത് മക്കളെ നോക്കി, ഹസ്ബൻഡിനെ നോക്കി, അങ്ങനെയാണ്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോകുക, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. സോ അങ്ങനെ നമ്മൾ ജീവിക്കാൻ മറന്നുപോയ അമ്മമാർക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യണം. നിങ്ങളുടെ മനസ്സിലെങ്ങനെ ചെറിയ ചെറിയ വല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഹാപ്പി ആക്കുക. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്കിങ്ങനെ എല്ലാ സമയത്തും ഒരേ സ്ഥലത്ത് ഒരേ പൊസിഷനിൽ ഇങ്ങനെ ഫർണിച്ചറൊന്നും കിടക്കാൻ ഇഷ്ടമല്ല. അപ്പം ഒന്ന് പറ്റിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ പൊസിഷനെങ്കിലും അല്ലെങ്കിൽ ആ ഡിറക്ഷനെങ്കിലും ഞാനൊന്ന് മാറ്റി ഇടും. അപ്പം അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്താണോ, ചിലർക്ക് ഇതായിരിക്കാം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ നിങ്ങളത് ചെയ്യുക. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഹാപ്പി ആക്കാൻ നോക്കുക. അപ്പം നമ്മൾ നമ്മൾ തന്നെ ഹാപ്പി ആക്കുമ്പോഴുള്ള രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ മനസ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കുറയ്ക്കും. ഇത് കേട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പം നമ്മൾ അവരുടേന്നും തിരിച്ച് അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്ത് തുടങ്ങും. അതായത് ആ ഞാൻ ഇത്രയും ചെയ്തു കൊടുത്തു, നിങ്ങൾ എനിക്ക് അത്രയും ചെയ്തു തരണം എന്നുള്ളത് അറിയാതെ നമ്മുടെ മനസ്സിൽ ആ ഒരു തോന്നൽ വരും. ആ എക്സ്പെക്ട് ചെയ്തെന്ന് നമുക്ക് കിട്ടാതെ ആകുമ്പോഴാണ് നമ്മളിങ്ങനെ എന്താ പറയുക സത്യം പറഞ്ഞ് ചൊറിഞ്ഞു തുടങ്ങുക.
അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആരോട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട, നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യുന്നു, പിന്നെ നമുക്ക് ആരോട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതന്നെ ആവണം എന്നില്ല കേട്ടോ, ഇതിപ്പോൾ എൻ്റെ ഒരു പാഷനാണ്. നിങ്ങൾക്ക് അതുപോലെ പാഷനുള്ള എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് ഈ സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ ഡ്രീം കം ട്രൂ. കാരണം കുറേ കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. സോ ഫൈനലി ഇപ്പം എല്ലാം ശരിയായി വന്നു. ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് ഓൾസോ മൈ പാർട്ട്ണർ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചൈൽഡ് ജിയോ ജോയ്. കാരണം പുള്ളിക്കാരനാണ് എനിക്ക് ആ ഒരു എൻകറേജ്മെൻറ്റ് തന്നത്, ഒരു മോട്ടിവേഷൻ ഒക്കെ തന്നത്. അത് നീ ചെയ്യേ, നമുക്ക് നോക്കാം, ഞാനും ഹെൽപ്പ് ചെയ്യാം എന്നുള്ള പോലെ. കാരണം ഈ വാൾ അത്യാവശ്യം ഹൈറ്റുള്ള, നല്ല ഹൈറ്റുണ്ട്. അപ്പം ആളാണ് മുകളിലൊക്കെ എനിക്ക് സ്റ്റിക്ക് ചെയ്യാനും അങ്ങനത്തേനൊക്കെ ഹെൽപ്പ് ചെയ്തത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ മേക്ക് ഓവർ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഡിപ്പെൻസ്, ഞാനിപ്പം ഒരു കിഡ്സിൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു മേക്ക് ഓവർ ചെയ്യാൻ പ്ലാനുണ്ട്, അതിപ്പം വഴിയേ വരും. അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം, കാരണം ഇതൊക്കെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഏതാണ് അവരുടെ കബോർഡ് എന്നുള്ളത്. പിന്നെ ഇത് ഒരു ഡ്രസ്സിങ് ടേബിള്. ഈ ഡ്രസ്സിങ് ടേബിൾ ആക്ച്വലി ഇവിടെ ആയിരുന്നില്ല, ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ അവിടെയാണ് ഡ്രസ്സിങ് ടേബിൾ വെച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു റീഡിങ് കോർണർ പോലെ ഇതൊരു ടേബിളൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇങ്ങനെയാണ് ഇടാൻ വിചാരിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഇനി ഡെക്കറേറ്റ് ചെയ്യണം. ചിലൊരു ഫ്ലവർ വാസ് ആയിരുന്നു, ഞാനപ്പം ഇതിങ്ങനെ യൂസ് ചെയ്യുന്നതിന് പകരം സ്റ്റാൻഡ് പോലെയാണ് യൂസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രീൻ പ്ലാന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ വൺസ് ഇൻ എ വീക്ക് ഞാൻ ഇതിങ്ങനെ ഷവറിൽ കൊണ്ട് ഒരു എന്താ പറയുക, അവർക്കും ഒരു ഡബ്ബാത്തൊക്കെ കൊടുത്ത് ഇതിങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ പോയിട്ടില്ലേന്ന് ഉറപ്പ് വരുത്താം. അപ്പം നല്ല ലീവ്സൊക്കെ നല്ല ഫ്രഷ് ലുക്കായിരിക്കും. നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇത് പോട്ടൊന്ന് പെയിൻറ് ചെയ്യണം, അതിപ്പോഴല്ല, ലൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ ഞങ്ങളിപ്പം താമസിക്കുന്നത് ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആണ്, 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. സോ ഈ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് കുറേ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, പെയിൻറ് ചെയ്യാതെയൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു മേക്ക് ഓവർ ആണ്. അപ്പം നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന വോൾ ആർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സെൽഫ് അഡ്ഹസീവ് ഷീറ്റ്സ് വാങ്ങിച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാം, അവിടെ അങ്ങനെ പാടുകളോ അങ്ങനെയൊന്നും വരില്ല. സോ റീഡിങ് കോർണർ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനം കണ്ടല്ലോ, ഇത് മോൺസ്റ്റർ റീഫാണ്. ഞാനിവിടെ കുറേ അന്വേഷിച്ചിട്ടൊന്നും ഇത് കിട്ടിയിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ്. ഈ മേക്ക് ഓവർ വീഡിയോസിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ലീഫാണത്, ഒരു പ്ലാന്റ് ആണത്. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം ഞാൻ ഇങ്ങനത്തെ പ്രിന്റ് ഔട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, കളർ പ്രിന്റ് ഔട്ട്സ് ആണ്. അതിപ്പം നിങ്ങൾക്ക് നമ്മുടെ പ്രിന്റർ വെച്ച് ചെയ്യണേക്കാട്ടും പുറത്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ, ഇപ്പം ബൾക്കായിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും അങ്ങനത്തെ ഇതൊക്കെ കിട്ടും. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 30 പ്രിന്റ് ഔട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാള് ഇതുപോലെ ഇങ്ങനത്തെ പല ഷേപ്പിൽ, ഇതിപ്പോൾ ഒരു ഷേപ്പാണ് ഇതിൻ്റെ. ഈ മോൺസ്റ്റർ ലീഫിൻ്റെ പല സൈസിലും നമുക്ക് കിട്ടും. അപ്പം അങ്ങനത്തെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇമേജസ് കിട്ടും. അപ്പം അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. ഇതാണ് ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാള്. ഇവിടെ ഞാനിപ്പം ഒരു ലോ സീറ്റിംഗ് ആണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇവിടെ കുറച്ച് പൊടി കൂടുതലുള്ളതാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ മുഹമ്മദ് ബിൻ സയ്യിദ് സിറ്റിയാണ്. അവിടെ അത്യാവശ്യം പൊടിയുള്ള കൂട്ടത്തിലായ കാരണം താഴെ സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അത്രയും നന്നാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ വാളിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ബെഡിലുണ്ടോ ഇതെല്ലാം പ്രിൻ്റ് ഔട്ട്സ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ ബാക്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2-3 ഷേപ്പിലുള്ളത് എടുത്തിട്ടുണ്ട്. സോ നേരത്തെ കാണിച്ചിരുന്നത് ഇതായിരുന്നു, ഇതായിരുന്നു, പിന്നെ എടുത്തിരിക്കുന്നത് ഇത്. ഇത് കുറച്ചും കൂടെ വലുപ്പം കൂടുതലുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് ചെറുത്, ഇപ്പം പല സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മോൺസ്റ്റർ ലീഫിനെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഓട്ടം ലീവ്സിന് പല കളറായിട്ടുള്ളത് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ പല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ. ഇപ്പം ഞാൻ ബാക്കി എല്ലായിടത്തും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൽ നിന്നൊരു കോൺട്രാസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രീൻ ലീവ്സ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിലും ഉണ്ടോ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്
ഇതുപോലത്തെ മാസ്കിംഗ് ടേപ്പ് ആണ് പേപ്പർ പോലത്തെയുള്ള മാസ്കിംഗ് ടേപ്പ് ഇല്ലേ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമ്മുടെ അതിന്റെ വലുപ്പത്തിലുള്ള ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വളരെ എളുപ്പമാണ് അതിങ്ങനെ ചെയ്യാൻ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒരു വട്ടം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അഗൈൻ ഒന്ന് ആ സ്റ്റിക്കി ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ഒപ്പിച്ചു വെക്കുക അപ്പോൾ നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പീസ് നമുക്ക് ഒരു ലീഫിൻ്റെ ബാക്കിൽ ഇപ്പം ഈ ലീഫിൻ്റെ ആണെങ്കിൽ ഈ ലീഫിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിട്ട് സ്റ്റിക്ക് ചെയ്ത് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തം ലീഫിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നില്ല ഈ ഭാഗമൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഫ്രീലി അപ്പം നമുക്ക് ആ കാറ്റടിക്കുമ്പോൾ ഉണ്ടാവും നമുക്ക് എന്താ പറയുക ഒരു നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്തിരിക്കണ ഒരു ഒരു ഫീൽ കിട്ടും ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം എൻ്റെ ഹെൽപ്പർ ഇതേ വരുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഹെൽപ്പർ എൻ്റെ ഹസ്ബൻഡ് ജിയോ പുള്ളിക്കാരൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചാനലാണ് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഈ വിൻഡോയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വെളിച്ചം വരുന്ന സ്ഥലം ഇതാണ് അതുകൊണ്ടാണ് ഈ വാൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ റാൻഡംലി ബിഗ് ലീവ്സും സ്മോൾ ലീവ്സും മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ വെക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇതൊന്ന് വെച്ച് നോക്കട്ടെ കണ്ടോ അത് വളരെ എളുപ്പമാണ് ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കാൻ നമുക്ക് ആ ഒരു ജസ്റ്റ് സെല്ലോ ടേപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നെക്സ്റ്റ് ഞാൻ ഈ ചെറിയ ലീഫ് പൊട്ടിക്കാൻ പോകാം കേട്ടോ എല്ലാം താഴത്തോട്ട് ആക്കിയിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് ഓക്കെ ഇപ്പൊ മുകളിലത്തെ ഒരു വിധമായിണ്ട് പെർമിഷൻ അക്കംപ്ലിഷ്ഡ് ഓക്കെ ഇപ്പൊ മുകളിലത്തെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ എന്റെ രണ്ട് മക്കൾ ഇവിടെ താഴത്തേക്ക് ഒട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കട്ടെ അപ്പൊ ഇനി താഴത്ത് ഒട്ടിക്കുന്നത് അവരായിരിക്കും കേട്ടോ ഓക്കെ ഞങ്ങളുടെ വാള് ഇപ്പം ഡി ഐ വൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു റിക്കി ഹൗ ഈസ് ഇറ്റ് ഞാൻ പ്രിന്റ് എടുത്ത കൂട്ടത്തില് വളരെ ചെറിയ ലീവ്സ് കൂടെ ഉണ്ടായിരുന്നു അത് വെട്ടിയെടുക്കാൻ കുറച്ച് പണിയാണ് അപ്പം ഞാൻ അതിന്റെ ഇടയിലുള്ള വൈറ്റ് ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല കാരണം നമ്മൾ വൈറ്റ് ചുമരമയാണല്ലോ ഒട്ടിക്കുന്നത് ഇനി താഴെയുള്ള ഭാഗത്ത് എന്റെ മക്കളാട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത് അവർ കുറെ നേരമായിട്ട് അവർ ക്ഷമ നശിച്ചിരിക്കുമായിരുന്നു അപ്പം അവർക്ക് ഒരു ചാൻസ് കൊടുക്കാന്ന് വിചാരിച്ചു വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ അവരും എൻജോയ് ചെയ്യട്ടെ അവരും ക്രിയേറ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കും ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുകയാണ് അവർ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഇതിപ്പം ചെറുത് കൂടെ ഞാനിങ്ങനെ ഒട്ടിച്ചു വലിയ കുഴപ്പമില്ല ഇനി ബെഡ്ഷീറ്റ് വിരിക്കാൻ ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനിത് ബെഡ്ഷീറ്റ് സാധാരണ വിരിച്ച് ഇവിടെ മക്കൾ രണ്ട് ചാട്ടം ചാടി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ടക്കിങ് ചെയ്തതെല്ലാം പോരാറുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതിപ്പം ഞാൻ ബാക്കി മൂന്ന് കോർണറിലും ഞാൻ നന്നായിട്ട് നോട്ട് ഇട്ടിട്ട് അതിൻ്റെ താഴത്തോട്ട് ആക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് നോട്ട് ഇടേണ്ടത് നമ്മൾ ആ ബെഡിൻ്റെ മാട്രസിൻ്റെ താഴെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നല്ല ടൈറ്റാക്കി ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അത് ബെഡിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ നമ്മൾ മാക്സിമം വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മക്കൾ കുത്തി പറഞ്ഞാൽ പോലും ഒരു അനക്കവും സംഭവിക്കില്ല നെക്സ്റ്റ് ടൈം നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുമ്പോഴല്ലാതെ നമ്മൾ ടക്കിങ് ചെയ്തതൊന്നും മാറാൻ പോകുന്നില്ല അപ്പം ഇത്
ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ട്ടോ ഇത്. ഇത് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ അവിടെ പണ്ട് ഹെൽപ്പിന് വന്നിരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഒരു നേപ്പാളിയായിരുന്നു, പേര് രേണുക. പുള്ളിക്കാരിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ റീഡിംഗ് കോർണർ ഇവിടെ റെഡിയായി. ഇതിപ്പോൾ നിങ്ങൾക്ക് ലേറ്റർ ഓൺ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പീൽ ചെയ്ത് കളയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഒരു പോർഷനിൽ മാത്രമേ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഒരു മാർക്ക് പോലും വരില്ല അത് പീൽ ചെയ്ത് കളയുമ്പോൾ. സോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങളുടെ വേറെ ഡിസൈൻസിലോ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വൺസ് അഗെയിൻ താങ്ക് യു, ബൈ.